ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗിൽ ഞാൻ ഷെയർ ആക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ഈദിൻ്റെ അന്ന് അപ്പം അവിടെയാണ് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വ്ളോഗ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലത്തെ എൻ്റെ ഈദാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇന്നത്തേത് എല്ലാവരും കണ്ട് നോക്കുക പുതിയ വോയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുമെന്നുണ്ടെച്ചെങ്കിലും ഇഷ്ടമല്ലാന്നുണ്ടെച്ചെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഉള്ളവർക്ക് ഇഷ്ടമാവും ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അവരിലേക്ക് എത്തണം എന്ന് നിങ്ങളുടെ ലൈക്കിലൂടെ മാത്രമേ സാധിക്കുകയുള്ളു അപ്പം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ മക്കളൊന്നും എണീറ്റിട്ടില്ല ഞാനും പമ്മിക്കുട്ടിയാണ് എണീറ്റിട്ടുള്ളത് ഇക്കയും മോനും അതുപോലെ തന്നെ ഫൈമും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ കാണാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോവുകയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഉമ്മ എണീറ്റിട്ടുണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ണ് അപ്പഴാ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് മദ്രസയില് ഒന്നില് സ്കൂളില് ഒന്നില് പഠിക്കണവരൊന്നും നമുക്ക് അറിയില്ല വാർക്ക് കിട്ടുമ്പോ പറയാ അത്ര അറിയുള്ളു ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവള് രാവിലെ എന്ത് േന്നിട്ട് മറ്റൊരു ചീത്ത പറഞ്ഞതൊക്കെ രാത്രി ചീത്ത പറഞ്ഞു പടലൊക്കെ രാത്രി നമ്മളെ വേദന വന്നു അതുപോലെ അങ്ങനെ ഇപ്പോൾ ആ മാമാനെയും അമ്മാനെയും എല്ലാവരുടെയും കണ്ട് അവരായിട്ടൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോകുകയാണെങ്കിൽ നാഷ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവരെണ്ണീക്കുമ്പോഴേക്കും നാഷ്ടെല്ലാം ഉണ്ടാക്കണം വെറുതെ ഈ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എന്തോ രാവിലെ എണീറ്റത് ഉമ്മാനെ കാണാൻ വേണ്ടി തോന്നിയപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നതാണ് അപ്പം ഇതാ വരുന്ന വഴിക്ക് തന്നെ മാമ പുതിയതായിട്ട് മേടിച്ചു കഴിഞ്ഞിട്ട് മാടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെല്ലാം നോക്കിയങ്ങണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ ഒരു പറമ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ മുന്നത്തെ എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ അടുത്തുതന്നെ കേട്ടോ റീസെൻറ്റായിട്ട് ഷെയർ ആക്കിയ വ്ളോഗ് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വെക്കേഷനിലാണ് തോന്നുന്നുണ്ട് അപ്പോഴത്തെ വ്ളോഗിലുണ്ട് ഞാൻ ഇവിടെ പണി നടക്കണം പറമ്പിലൊക്കെ പണി നടക്കണതൊക്കെ അപ്പോഴാണ് നമ്മളുടെ എന്താ പറയുക അടക്കന്മാരൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നടന്നു വരുന്ന സമയത്ത് നമ്മളുടെ വീട്ടിൽ മറ്റേ ഈ എന്തെന്നാ അതിന് പറയുക ഉ ഉറുമാമ്പഴം ഉണ്ടല്ലോ ഞങ്ങളിവിടെ ഉറുമാമ്പഴം എന്നാ പറയുക അത് വന്നിട്ട് നിറയെ കാഴ്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ മറ്റേ ഇതിന് എന്ന് പറയും ഞങ്ങൾ അപ്പോൾ അതെ മൾബറി ആ ആണ് തോന്നണു നിങ്ങളുടെ അവിടെ എന്തെന്നാ പറയുക മൾബറിന്ന് തന്നെയല്ലേ പേരൊക്കെ അങ്ങോട്ട് കുടുംബാറിപ്പോട്ടോ അപ്പം താ അതെല്ലാം നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ഇവിടെ വന്നാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആക്കൊരു സ്വരും പറഞ്ഞത് കൊടുക്കില്ല കാരണം പറമ്പിൽ ഇത് നല്ല ഉണ്ട് ഇതിന് അങ്ങനെ സീസണൊന്നുമില്ല തോന്നുന്നുണ്ട് എല്ലാ ടൈമിലും പോകുമ്പോൾ ഒന്നോ രണ്ടെണ്ണമെങ്കിലും കിട്ടാണ്ടിരിക്കില്ല അപ്പം ഇത് നല്ലതാണ് മുന്തിരിയേക്കാട്ടിലും ഒരുപാട് സത്ത് കൂടുതലുള്ളതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടോ അപ്പം എന്താ ഭമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതെല്ലാം പറിക്കുകയാണ് ഇമ്മ ഒറ്റ ഉമ്മ ഇപ്പിയൊക്കെ ഒറ്റയ്ക്കായ കാരണം അവരൊന്നും നേരെ പറമ്പ്ക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് ഇതൊന്നും പറിക്കാൻ വേണ്ടിയിട്ട് നോക്കില്ല കാരണം ഒന്നാമത് നല്ല മഴയാണ് വഴുക്കലും കാര്യങ്ങളും ഒക്കെയുണ്ട് അത് കാരണം കേട്ടുമ്പോൾ വടിയൊക്കെ കുത്തിങ്ങണ്ട് നടക്കുന്നത് വഴങ്ങിയിട്ട് വീഴാൻ നല്ല ചാൻസാണ് പറമ്പിൽ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാതും എന്നിട്ട് ഫോമിക്കുട്ടയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് അപ്പം ഉമ്മ പറയുന്നുണ്ട് അതിലങ്ങനെ മധുരമൊന്നും കാണില്ല കാരണം മഴ പെയ്തിട്ട് പയലക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും എന്ന് പറ പറയുന്നുണ്ടായിരുന്നോട്ടോ പക്ഷെ ഞാൻ പൊട്ടിച്ചു കാരണം മധുരം ഇല്ലാച്ചെങ്കിലും ഫാമിക്കുട്ടി നന്നായി കഴിക്കും അപ്പോൾ അവൾ കഴിക്കണത് കഴിക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചു ചിലതൊക്കെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് നല്ലതുപോലെ ചീഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചീയാത്തതാണ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളത് ഇനി നിറയെ പഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കായ്ച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും നല്ല പഴുത്തത് മാത്രം പൊട്ടിച്ചിട്ടുള്ളൂ അതിനെ പൊട്ടിച്ചെങ്കിൽ അവളുടെ കയ്യിൽ കൊടുത്ത് അവൾ അപ്പം തന്നെ തിന്നല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് ਨੋ ਦਾਂਗੁਚੇ? ਮਾ ਦਾਰਾ ਨਾ ਅਦਾ ਅਰਿ ਅਦਾ ਰਿ ਅਂਡਾ ਮਾ ਅਨਤਿ ਨਾ ਅਤਿਦੁ ਮਾਲੀ ਨਿ ਮੀ അങ്ങനെ ഇപ്പം പറമ്പിലത്തെ എന്താ പറയുക ഇതെല്ലാം പരിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ ഇപ്പം അവിടെ ഹാലിളകിയിട്ട് നിൽക്കുന്നുണ്ടാവും ഉപ്പാക്ക് അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഉപ്പാക്ക് ആകെ വരണതേ കുറച്ച് സമയത്തിനല്ലേ അപ്പം അത് കാരണം ഇപ്പം ഇങ്ങനെ ചോദിച്ചിട്ടേ നിൽക്കുന്നുണ്ടാവും എന്താ എത്ര നേരം പോയത് എന്നൊക്കെ ഞങ്ങൾ പറമ്പില് അങ്ങനെ വീട്ടിൽ പോയി എന്ന് വെച്ചാൽ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുള്ളൂട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഇതെല്ലാം കാണുന്നതും പറിക്കുന്നതും പക്ഷെ ഫമ്മിക്കുട്ടിക്ക് അറിയാം എവിടെ ഇന്നതാ ഉള്ളത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവൾ എന്താ പറയുക അത് കണ്ടാൽ പിന്നെ വിടൂല അതേപോലെ തന്നെ അവിടെ ഇരുത്തുമില്ല കേട്ടോ പൊട്ടിച്ചേരാൻ വേണ്ടി പറഞ്ഞിട്ട് അത് കാരണം ഞാൻ പൊട്ടിച്ചിട്ട് വന്നത് തന്നെ പോരാത്തേനെ അത് അവർക്ക് ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെ ഇരുന്ന് കഴിച്ചോളും അപ്പം ഇതാ ഫമ്മിക്കുട്ടിയുടെ കളിക്കൂട്ടുകാരി വന്നിട്ടുണ്ട് മാമാൻ്റെ മോളാണ് അത് അപ്പം അവളും മോളും മാത്രമേ ഉള്ളൂ ഇവിടെ മോനില്ല അസുരത്ത് വന്നിട്ട് ഇപ്പം ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അവൻ നാട്ടിലുണ്ട് അവൻ ഗൾഫിലായിരുന്നു ചുരുക്കം പറഞ്ഞ പെരുന്നാളുടെ സമയത്ത് വീട്ടിൽ ഇപ്രാവശ്യം പോയിട്ട് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അനിയത്തില്ല അനിയനില്ല പിന്നെ മൂത്തുമ്മ എല്ലാവരും വരുന്നതാണ് അവരാരും വന്നിട്ടില്ല ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ ഇപ്പോൾ ആരും കാണാനും പറ്റിയിട്ടില്ല എന്നിശാതാ നെക്സ്റ്റ് എപ്പോഴെങ്കിലും പോകുമ്പോൾ കാണണം അപ്പം നാശത്തിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബീഫ് ബീഫിൻ്റെ കറിയും പുട്ടുവാണ് കേട്ടോ അത് അടിപൊളി കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും നാഷ്ട കഴിച്ചോണ്ടിരിക്കുക ആ ടൈമിൽ ഇപ്പോൾ പെരുന്നാളിന് ഇട്ടത് കൊണ്ടുവന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം ഇത് വന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാളിന് എടുത്തു കൊടുത്ത ഷർട്ടാണ് ഇതിൽ ചെറിയ ഡിസൈൻ ഉണ്ട് കേട്ടോ അത് ഈ ക്യാമറയിൽ എന്താണോ കാണുന്നില്ല അപ്പം ഇപ്പം അതൊന്നും ഓൾ ഇത്തിരി സൈസ് കൂടുതലാണ് അപ്പോൾ അത് കാരണം ഒന്ന് ഓൾട്ടറേഷൻ ചെയ്തിട്ട് ഈ പെരുന്നാളിൽ ഇതാ ഇട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ഇട്ട് കാണിച്ച് തന്നതാണ് അങ്ങനെ ഇതാ എല്ലാവരും നാശത്തെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല ഭയങ്കര ക്ഷീണം ഭയങ്കര ടയേഡായിപ്പോയി അങ്ങനെ ഇപ്പോൾ എന്താ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സാദാ ചോറും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ അടുത്ത് അപ്പം സാദാ ചോറും അതിലേക്ക് നല്ല സാമ്പാറാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര ടേസ്റ്റാ അപ്പോൾ സാമ്പാറും അതുപോലെ തന്നെ പപ്പടവും പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയിട്ട് ഉപ്പേരി വെച്ചതും അതുപോലെ തന്നെ ബീഫ് ഒന്ന് ചെറുങ്ങനെ വരട്ടിയ പോലത്തെ ഒരു വരട്ടിയതും ആണ് കേട്ടാ ഉണ്ടായിരുന്നത് അപ്പം ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊതുവേ നല്ല കുരു നല്ല എരിവുള്ള ബീഫും സാമ്പാറും എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ മൈൽഡ് ഫ്ലേവറും നല്ല എരിവുള്ളതും കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പം സാമ്പാറിൽ കൂടെ അതെല്ലാം കൂട്ടിയിട്ട് കൂട്ടിക്കഴിക്കാൻ ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഇപ്പോൾ അതെല്ലാം കൂട്ടിക്കഴിച്ചിട്ട് ഞങ്ങളെല്ലാം ഉച്ചയൂണ് കഴിഞ്ഞു വിട്ട ഉച്ചയൂണ് കഴിഞ്ഞപ്പോഴേക്കിനും എല്ലാവരും നല്ല ഉറക്കാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാനിവിടെ ഫ്രണ്ടിൽ വന്നിരുന്ന കുട്ടികൾ ഒരേ കളിയാണ് അപ്പോൾ ഫമ്മിക്കുട്ടിയും അതുപോലെ തന്നെ ഫൈ പരിയും എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല ഇത്ര ഉള്ളൂ ഇനി നേരെ ഞങ്ങൾക്ക് റെഡി ആവണം അതിന് മുമ്പിട്ടായിട്ട് ഒന്നും കൂടി ഉമ്മമ്മാനെ ഒന്ന് പോയി കാണണം ഇക്കാക ഉമ്മാനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഇക്കാക റെഡി ആയിട്ട് നേരെ മമ്മാനെ പോയി കണ്ട് അവിടെ നിന്ന് അങ്ങനെ പള്ളി അപ്പോഴേക്കും വാങ്ങുക കൊടുക്കും അരിവ് വാങ്ങി കൊടുക്കുമ്പം അങ്ങനെ പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഉള്ള ഒരു പ്ലാനിങ്ങിൽ ഇറങ്ങിയതാണ് എന്നിട്ട് ഉമ്മമാൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളെല്ലാവരും ഉമ്മമാനായിട്ട് കണ്ട് സംസാരിച്ച് ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും മമ്മ പോയാൽ ഇപ്പം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ രാവിലെ വന്നത് മമ്മക്ക് ചില സമയത്ത് ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും അപ്പോൾ മമ്മ ചോദിച്ചതന്നെ ചില സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ ഞാൻ മാമയും കൈ ഒക്കെ കൂടിയിട്ട് വരുത്താനും പറയാണ് അങ്ങനെ അതാ ഫാമിക്കുട്ടി ചെറുതായിട്ടൊന്ന് വീണിട്ട് കളിച്ചിട്ട് വീണതാണ് ഞാൻ പറഞ്ഞിരുന്ന ഉള്ളിടത്ത് ഈ സമയത്ത് പോയി കളിക്കണ്ട ഇരുട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കാണ്ട് പോയി കളിച്ചതാണ് കേട്ടോ അങ്ങനെ വീണിട്ട് ഒരേ കരച്ചിലായിരുന്നു എന്നിട്ട് ആ കരച്ചിലിന്തെല്ലാം മാറിയതിന് ശേഷം ഞങ്ങളിതാ വീട്ടിൽ തിരിച്ച് വരികയാണ് കാരണം ഞങ്ങളൊന്നും റെഡി ആയിട്ടില്ല മക്കളൊന്നും റെഡി ആയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് റെഡി ആവണം ചടവിടയിൽ റെഡി ആവണം എന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരമുണ്ട് തിരിച്ച് വീട്ടിൽക്ക് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അധികം ലേറ്റ് ഇറങ്ങാം എന്നായിട്ടാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ആ മരിവൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കിനും ഞങ്ങൾ റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മമമാക്ക് ഉമ്മമാൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് മക്കൾ വരികയാണ് എപ്പോൾ വരുമ്പോഴും ഞാൻ പറയും ഉമ്മമാക്ക് ഉമ്മ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയൂട്ടോ അങ്ങനെ ഇപ്പോൾ കുട്ടികളൊക്കെ മമ്മക്ക ഉമ്മക്ക് ഒക്കെ കൊടുത്ത് വരികയാണെങ്കിൽ ചെറുത് മാത്രം ആരുടെ അടുത്തും പോവില്ല കേട്ടോ അവളിങ്ങനെ ആരാണോ എടുത്ത് അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എൻ്റെ അടുത്തല്ല സിക്കാൻ്റെ അടുത്ത് വേറെ ആരുടെ അടുത്തും പോവില്ല അങ്ങനെ അതാ ഞങ്ങൾ മമ്മാൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞെങ്കിൽ വന്ന് നേരെ റെഡിയായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാത്രി ഫുഡ് എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും പിന്നെ കച്ചമ്പറ് പിന്നെ പുളി പപ്പടം അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പറയുകയുണ്ടായിരുന്നു നീ സാധാരണ വരുമ്പോൾ പായസമൊക്കെ വെക്കുമല്ലോ പ്രാവശ്യം എന്താ പായസം വെച്ചില്ല അത് എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയിട്ടാ മനസ്സിലുണ്ടായിരുന്നു പിന്നെ എന്തോ അങ്ങനെ വിട്ടുപോയി അങ്ങനെ ഇപ്പോൾ എന്താ ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആ ടൈമിലാണ് നമ്മളുടെ വണ്ടിയുടെ മുകളിൽ വന്നിട്ട് പൂച്ച ഇരിക്കുണ്ടായിരുന്നത് പൂച്ച ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് പോയപ്പോൾ പിന്നെ പൂച്ച ഇറങ്ങാൻ നോക്കിയിട്ട് അപ്പോഴായിട്ടാണ് ഞാൻ ഈ പൂച്ചേനെ കണ്ടത് നല്ല ഭംഗിയുള്ള രണ്ട് പൂച്ചയായിരുന്നു രാവിലെ തന്നെ കണ്ടത് അതേ സെയിം പൂച്ചെന്നെ തോന്നുന്നുണ്ട് ഇരുട്ടിലധികം അറിയുന്നില്ല അങ്ങനെ അങ്ങനെപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി ിപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്തൊക്കെ പറഞ്ഞങ്ങണ്ട് ഇറങ്ങുകയാണ് കേട്ടോ അന്യ എപ്പോഴാണ് വരിക എന്നൊക്കെ ഇപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇമ്മയും പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് വരേണ്ട കാര്യമായിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് മിസ്സാക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം വേഗം വന്നതാണ് കേട്ടോ എല്ലാ ചിങ്ങി രണ്ട് ദിവസം കൂടി നിൽക്കായിരുന്നു വീട്ടിൽ ഞായറാഴ്ച വന്നാൽ മതിയായിരുന്നു അപ്പോൾ ഞായറാഴ്ച എൻ്റെ അനിയത്തി വരുന്നുണ്ട് അതിനൊന്നും നിന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം താ ഇപ്പം ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഇപ്പം എപ്പോൾ പോകുമ്പോഴും ഇപ്പം മുഖം ഇങ്ങനെ ഇരിക്കും മൻ്റെ അവ അങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് ഉമ്മൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ എപ്പാക്കും ഉമ്മയ്ക്കൊക്കെ കൊടുത്ത് കുട്ടികളെല്ലാവരും റെഡി ആയെങ്ങണ്ട് നേരെ പിന്നെ വണ്ടി കയറി അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ദോക്കനെ അവസാനിച്ചു ആരും ഉണ്ടായിരുന്നില്ല അതാ വിഷമം പിന്നെ കുഞ്ഞുമാൻ്റെ വീട്ടിൽക്കൊക്കെ സാധാരണ പോവാറുള്ളതാണ് ഇപ്രാവശ്യം വന്നിട്ട് പോവാൻ പറ്റിയില്ല കഴിഞ്ഞ പെരുന്നാളിനെല്ലാവരും ഉണ്ടായിപ്പോൾ അങ്ങനെ പോ കൂട്ടത്തിൽ ഇപ്രാവശ്യം അതിനും പറ്റിയില്ല എന്തായാലും ഇൻഷാ ഇനി വരുമ്പോൾ പോകണം കുഞ്ഞുമാനൊക്കെ ഒന്ന് കാണണം അങ്ങനെ ഇപ്പം തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരികയാണ് കേട്ടോ പാലക്കാട്ടേക്ക് വരികയാണ് അപ്പം അങ്ങനെതാ വീട് വീടെത്തിയിട്ട് ഞങ്ങൾ ഭയങ്കര ഇതെന്താ പറയുക വീട് എത്തുന്ന സമയത്ത് ഭയങ്കര ഉറക്കം അപ്പം ഒരു ഒരുമാതിരി ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് എത്ര തന്നെയുള്ളത് നെക്സ്റ്റ് നല്ലൊരു വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും ബൈ സ്റ്റേ സേഫ് താങ്ക്